ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സംഭവം ലോക്ക് ആയിരുന്നു. ഇതിന് കുറച്ച് സ്ലോപ്പാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഓയിലല്ലേ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ട് അത് ഇതിലേക്ക് ഒരു സ്ലോപ്പിലേക്ക് വന്നിട്ട് ഈ ഓയിൽ കഴിഞ്ഞ അധികം ഓയിലിനെ നിറഞ്ഞു പറഞ്ഞില്ലോ എന്നാലും നമുക്ക് ഇതിനകത്ത് കുറക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് റിമൂവ് ചെയ്യുന്നതിന് മുകളിൽ ഇതെന്താ തന്നെ ക്ലീനിയർ കൊടുക്കാൻ റെഗുലറായിട്ട് ഒന്നും ചെയ്യണ്ട. കുറേ കാലങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ചെറുണെങ്കിൽ മാത്രം ദേശമാണ്. ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചില മെഷീൻ്റെ ഫിൽട്ടറൈസ് ഇങ്ങനെയുള്ള കഴിക്കണം. അപ്പം മാത്രം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മൂന്ന് സ്പീഡിൻ്റെ ലൈറ്റ് കഴിയണം. This could be good for me. Lately I was feeling like I. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പറയണോ? കണ്ടിട്ട് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതായത് എൻ്റെ കിച്ചണിലേക്ക് പുതിയൊരാളും കൂടി ഇൻഷാല്ലാ വരുന്നുണ്ട്. മാഷാല്ലാ വേറെ ആരുമല്ല. അതായത് എൻ്റെ പിന്നെ കിച്ചണിലേക്ക് ഒരു ഓബ് വേണം, അതായത് ചിമ്മിനി വേണം. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചിമ്മിനിനെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ ഒന്ന് കണ്ടു നോക്ക്. കാണാനൊക്കെ ഇഷ്ടമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാണ്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ നിന്ന് വന്ന ഒരു അബദ്ധം തന്നെയാണ്. ആ ടൈമിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാണ്ട് ഞാനിതങ്ങ് തള്ളിക്കളിന്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് ഒരു മൂന്നാല് തവണ പറഞ്ഞിട്ടുണ്ട് നീ ഇത് നിർബന്ധമായിട്ട് വെക്കണം, അതിൻ്റെ സൗകര്യം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അന്നേരം ഞാൻ പിന്നെ മൈൻഡിൽ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്തായാലും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ അടുപ്പ് വീട്ടിൽ കൂടുന്ന ടൈമിലും ഒക്കെ വെച്ചിട്ടുള്ളത് തന്നെ ആ സ്റ്റോർ റൂമിലായിരുന്നു. അപ്പോൾ നോമ്പിന് ഒരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന നല്ലോണം വെയിൽ ഇങ്ങോട്ട് അടിക്കും ജനൻ്റെ അവിടുന്ന്. പിന്നെ ഞാൻ അവിടുന്ന് ഇപ്പുറം പുകയില്ലാതെ ഒരു അടുപ്പുണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ യൂസാക്കുന്നില്ല. അപ്പോൾ കുറച്ച് കാലം ഞാൻ അവിടെ വെച്ച്. അപ്പോൾ അവിടുന്ന് എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. മനസ്സിന് തൃപ്തി വേണ്ടേ നമുക്ക്, അത് കിട്ടുന്നില്ല. പിന്നെ ഇപ്പുറത്തേക്ക് മാറ്റണം. എവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പ്, അതായത് നമ്മളെ സ്ലാബ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയാണ് ഈ ഒരു അടുപ്പ് വെക്കേണ്ടത്. അപ്പോൾ അവിടെ വെക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഹോബ് നിർബന്ധമാണ്, ചിമ്മിന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹെയർ ഫുൾ പോയിട്ട് മുകളിലുള്ള കബോർഡിൽ പോയിട്ട് പിടിക്കും. മുകളിൽ എൻ്റെ കബോർഡ് ഉണ്ടേനു. അപ്പോൾ അത് ആകെ മോശമാവും. അപ്പോൾ പിന്നെ ഇത് എനിക്ക് നിർബന്ധമല്ലേ. അങ്ങനെയാണ് ഞാനിത് എനിക്ക് തന്നെ ഒരു ബോധം വന്ന് ഇത് നിർബന്ധമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് വാങ്ങിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെല്ലാം പിന്നെ വന്നാൽ അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാത്തതും ചിലപ്പം നോക്കും. അങ്ങനെ വെറുതെ ടൈം അങ്ങനെ കുറേ പോയിട്ടു. പിന്നെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും അങ്ങനെ സെലക്ട് ചെയ്യുന്നൊരു കൂട്ടത്തിലൊന്നല്ല ഞാൻ. അതിനെ പറ്റിയിട്ട് തന്നെ പറയാനുണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്താ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും നമ്മുടെ ആവശ്യം എന്താണോ, നമ്മളുടെ സൗകര്യം എന്താണോ, അതിനനുസരിച്ചിട്ടുള്ളത് വാങ്ങിക്കുക. അത്ര തന്നെ അല്ലേ. പിന്നെ വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ല ബ്രാൻഡ് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഓഫ്ലൈനിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ കൂടെ വന്ന ആൾ ഉമ്മയാണ്. അത് ഭയങ്കര കൺഫ്യൂഷനാക്കും. അല്ലെങ്കിൽ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതിൻ്റെ അപ്പുറം കൂടുതൽ ഉമ്മയും കൂടി ആക്കിത്തരും. അപ്പോൾ ഇത് ടച്ച് എടുക്കണോ സ്വിച്ച് എടുക്കണോ എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഉമ്മ പറഞ്ഞു ആണ് ടച്ച് ഇങ്ങനെ അമർത്തി അമർത്തി അത് ലാസ്റ്റ് അമരാണ്ടിക്കും, അതുകൊണ്ട് സ്വിച്ച് എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ സ്വിച്ച് പിന്നെ ഇവിടെ കുറവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ടച്ച് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ സാധനം കൂടുതൽ അതാണുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് എന്തായാലും ഇഷ്ടം ടച്ച് തന്നെ ഉണ്ടാകാം. പിന്നെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ടച്ച് തന്നെ എടുത്തത് ഓട്ടോ ക്ലീനിങ്ങിൻ്റെ. അപ്പം എന്താ പറയുക, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൂടുതൽ ടൈം പിടിച്ച് ഏത് എടുക്കണമെന്നെല്ലാം വിചാരിച്ച് എനിക്ക് പിന്നെ പെട്ടെന്നൊന്നും ഞാനൊന്നും സെലക്ട് ചെയ്യില്ല. അത് എവിടെ പോയാലും അങ്ങനെയാണ്, കുറേ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഞാൻ ഓൺലൈനിൽ പോലും പർച്ചേസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കെല്ലാം എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണണം, എന്നാൽ മാത്രമേ ഞാൻ കൂടുതൽ എടുക്കും. അല്ലാതെ പെട്ടെന്നൊന്നും ഞാൻ കണ്ടതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഓൺലൈനിലൊന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കൂല. അത് അങ്ങനെയാണ്. ബാക്കി എന്താ പറയാനുള്ളത്? അപ്പം ഈ ഒരു വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. Could be good for me. Lately I was feeling like I need a